കൊമേഴ്സ് അച്ചീവ്മെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രിയുടെ സെക്കൻഡ് കമ്മ്യൂണിറ്റി ക്വാട്ട അലോട്ട്മെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഇതുവരെയും കമ്മ്യൂണിറ്റി ക്വാട്ട അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ട അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ കേരള സർവകലാശാല എയ്ഡഡ് കോളേജുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി ക്വാട്ടയുടെ അലോട്ട്മെൻറ്റ്, അതായത് കമ്മ്യൂണിറ്റി ക്വാട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടക്കുന്നത് 7-8 തീയതികളിലായിട്ടാണ്, അതായത് തിങ്കൾ ചൊവ്വ തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ തിങ്കൾ ചൊവ്വ തീയതികളിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ TC ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അതായത് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുന്ന് TC-യും സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങിയിട്ട് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട, കാരണം മെറിറ്റിൽ കിട്ടിയവർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെയൊക്കെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 7-8 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് ഓപ്ഷൻ നൽകാനാണ് അവസരം വരുന്നത്. അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിയവർക്കും അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്ത ശേഷം കോളേജിൽ നിന്നും TC-യും സർട്ടിഫിക്കറ്റും ഒക്കെ തിരിച്ചു വാങ്ങിയ വിദ്യാർത്ഥികൾക്കും അതു കാരണം പുറത്തായ വിദ്യാർത്ഥികൾക്കും പുതിയ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കമ്മ്യൂണിറ്റി ക്വാട്ട ഓപ്ഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളെ പുതിയ കമ്മ്യൂണിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ിലേക്ക് പരിഗണിക്കത്തുള്ളൂ. അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തല്ലോ, മെറിറ്റിൻ്റെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇത് കമ്മ്യൂണിറ്റി ക്വാട്ട ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയാണ് എഡിറ്റ് ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള തീയതി 5 August to 10 വരെയുള്ള തീയതികൾ, 10 വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. 8 കമ്മ്യൂണിറ്റി ക്വാട്ടയുടെ സീറ്റ് വേക്കൻസി വരും. അതായത് 7-8 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിറ്റി സെക്കൻഡ് കമ്മ്യൂണിറ്റി ക്വാട്ട വന്നതിൻ്റെ ബേസിസിലുള്ള അഡ്മിഷൻ നടക്കുന്നത് 7-8 തീയതികളിലാണ്. അപ്പോൾ 8 ഈവനിങ്ങോടുകൂടി ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ടയിലെ ബാക്കിയുള്ള സീറ്റുകളുടെ വേക്കൻസി ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിസിലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫസ്റ്റ് കമ്മ്യൂണിറ്റി ക്വാട്ട വന്നാലും സെക്കൻഡ് കമ്മ്യൂണിറ്റി ക്വാട്ട വന്നാലും ഈ സ്ഥിര അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അതായത് മറ്റു കോളേജിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളൊന്നും ഈ ഒരു കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ കിട്ടാനുള്ള അവസരമാണ് ഉണ്ടാവുന്നത്. കാരണം മിക്ക കോളേജുകളിലും UG ആയതുകൊണ്ട് തന്നെ 6-7 സീറ്റുകളൊക്കെ കമ്മ്യൂണിറ്റി ക്വാട്ടയ്ക്ക് കാണും. അപ്പോൾ അതൊക്കെ ഈ ഒരു അലോട്ട്മെൻറ്റിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള അവസരമാണ്. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ, നിങ്ങളുടെ അറിവിലുള്ളവരാരെങ്കിലും കമ്മ്യൂണിറ്റി ക്വാട്ട അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കും. പുതിയ കോളേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി ക്വാട്ട എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.